കംബോഡിയിൽ പ്രവർത്തിക്കുന്ന ഇന്റർനാഷണൽ സെക്സ് ചാറ്റ് മാഫിയയിലേക്ക് മലയാളികളെ റിക്രൂട്ട് ചെയ്തതായി പരാതി ആലുവ പാനായിക്കുളം സ്വദേശികളായ അൻഷുൽ ഡെറിൻ എന്നിവരെയാണ് കോന്നി സ്വദേശിയായ അരുൺകുമാർ കമ്പോഡിയിൽ ടൈപ്പിസ്റ്റ് ജോലി വാഗ്ദാനം ചെയ്ത് കബളിപ്പിച്ചതായി പരാതി ഉയർന്നിരിക്കുന്നത് ജോലി ചെയ്യാനാകില്ലെന്ന് പറഞ്ഞപ്പോൾ മാഫിയ തങ്ങൾക്ക് ഭക്ഷണവും വെള്ളവും നിഷേധിച്ചതായും ഇവർ ആരോപിക്കും സ്വദേശികളായ അൻഷുലിനെയും ഡെറിനെയും ഏജന്റ് കമ്പോഡിയിൽ എത്തിച്ചത് ജോലിക്കായി കോന്നി സ്വദേശിയായ അരുൺകുമാറിനെ ഇവർ രണ്ട് ലക്ഷത്തോളം രൂപയും നൽകി ബിസിനസ് വിസയിൽ കംബോഡിയെത്തിയ ഇരുവരെയും വാഗ്ദാനം ചെയ്തതിലും കുറഞ്ഞ തുകയ്ക്കാണ് കംബോഡിയയിലെ ചൈനീസ് കമ്പനി ജോലിക്കെടുത്തത് ഇവരോട് പറഞ്ഞിരുന്നുവെങ്കിലും ജോലി വിദേശത്തുള്ളവരുമായി സെക്സ് ചാറ്റിംഗ് നടത്തലായിരുന്നുവെന്ന് അൻഷുൽ ആരോപിക്കുന്നു ചൈനീസ് നിയന്ത്രണത്തിലുള്ള ചൂതാട്ട കേന്ദ്രത്തിന്റെ മറവിലായിരുന്നു സെക്സ് ചാറ്റിംഗ് മാഫിയ പ്രവർത്തിച്ചിരുന്നത് നമ്മൾ നമ്മൾ ഒരു തരുന്നു നമുക്ക് വെച്ചിട്ട് മറ്റേ വിദേശത്തുള്ള പൗരന്മാരെയൊക്കെ ആയിട്ട് നമ്മൾ ചാറ്റ് ചെയ്യണം സെക്സ് ചാറ്റ് ചെയ്ത് വിലയിൽ ആക്കണം നമ്മൾ പെണ്ണാണെന്നുള്ള രീതിയിൽ നമ്മൾ ചാറ്റ് ചെയ്ത് അവരെ വലയാക്കിയിട്ട് മുപ്പത് ഡോളർ മിനിമം ഒരു ഷോപ്പിഫൈ എന്ന് പറഞ്ഞ കമ്പനിയുടെ പേരിലാണ് തട്ടിപ്പ് എടുക്കുന്നത് ആ കമ്പനിയിൽ തന്നെ അതിനുള്ള പെണ്ണുങ്ങൾ ഉണ്ട് വീഡിയോ കോൾ ചെയ്യാൻ പറ്റിയ പെണ്ണുങ്ങൾ അവിടെ തന്നെയുണ്ട് ഇതൊരു വലിയൊരു ഗാമ്പ്ലിങ് മാഫിയാണ് ഒരാഴ്ച കഴിഞ്ഞതോടെ ജോലി ചെയ്യാൻ മാനസികമായ ബുദ്ധിമുട്ടുണ്ടെന്ന് അൻഷലും ഡെറിനും കമ്പനി അറിയിച്ചു ഇതോടെ ഭക്ഷണവും വെള്ളവും നിഷേധിച്ച് മുറിയിൽ പൂട്ടിയിട്ടു ജോലി ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞ നേപ്പാളി പൗരന്മാരെ ഇലക്ട്രിക് ഷോക്ക് വെപ്പൺ ഉപയോഗിച്ച് ആക്രമിച്ചതായും ഇവർ പറയുന്നു അതൊരു നമുക്ക് പുറത്തോട്ട് ഇറങ്ങി നമുക്ക് സ്വതന്ത്രമായിട്ട് നടക്കാനോ അങ്ങനെയുള്ള കാര്യം നിങ്ങൾക്കൊന്നും പറ്റൂല അതായത് മറ്റേ ഷോക്ക് അടിപ്പിക്കുന്ന മെഷീനൊക്കെ ഇല്ല അതൊക്കെ ഉണ്ട് നമ്മ അങ്ങനെയുള്ള ഉപദ്രവങ്ങള് കാര്യങ്ങളൊക്കെ ഉണ്ട് കംബോഡിയയിലുള്ള ഇന്ത്യൻ എംബസി സഹായത്തിനായി വിളിച്ചിരുന്നെങ്കിലും സഹായിക്കാൻ തങ്ങൾക്കാവില്ലെന്നാണ് അധികൃതർ അറിയിച്ചത് ഏജന്റായ അരുൺകുമാറിനെ ബന്ധപ്പെട്ട് പണം തിരികെ ചോദിച്ചപ്പോൾ ഇരുവരെയും ഇയാൾ ഭീഷണിപ്പെടുത്തി ഒടുവിൽ ഒരു ശേഷം കമ്പനി ഇവരെ മോചിപ്പിച്ചു നാട്ടിലെത്തിയ അൻഷുലും ഡെറിനും ആലുവ ബിനാരിപുരം പോലീസിൽ അരുൺകുമാറിനെതിരെ പരാതി നൽകിയിട്ടുണ്ട് സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ക്യാമറമാൻ ജോയ്സിയാറിനൊപ്പം വിനയുണ്ണി മാതൃഭൂമി ന്യൂസ് കൊച്ചി